ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ, എൻ്റെ പാപ്പനെയും അനുഗ്രഹിക്കട്ടെ. സമയം വളരെ കടന്നു പോകുന്നത് കൊണ്ട് വേഗത്തിലെ ഒരു ചെറിയ സാക്ഷ്യം ഞാനും പറയുവാൻ താല്പര്യപ്പെടുന്നു. പ്രിയാപ്പായുടെ മകനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മർത്തോമാ സഭയുടെ അനുഷ്ഠാന പ്രകാരം എനിക്ക് വേണ്ടി സഭയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ടുള്ള ധനം മാരാമൺ കൺവെൻഷന് ചെന്ന് അവിടെ ഇട്ടതായിട്ടൊക്കെ എൻ്റെ മാതാവ് ഇന്നലെ എന്നോട് പറയുമോ, എൻ്റെ കണ്ണുവിടെയായി തീർന്നു. അതിനുശേഷം മർത്തോമായിൽ ഞങ്ങൾ വളർന്ന് വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ചട്ടങ്ങളും അതിൻ്റെതായിട്ടുള്ള എല്ലാ ആത്മീയ കാര്യങ്ങൾ കൂടെ ഞങ്ങളെ മുന്നോട്ട് നടത്തി പഠിപ്പിച്ച് വീട്ടിലേതും നാട്ടിലേതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തി ഞങ്ങൾ ഏഴ് മക്കളും കർത്താവിന്റെ കൃപയിൽ വളരുവാനും വിദ്യാഭ്യാസത്തിന്റെ നിലയിലായാലും അതുപോലെ തന്നെ ലോകപരമായിട്ടുള്ള രീതിയിലും ആത്മീയ കാര്യങ്ങളിലും നല്ല നിലയില് നല്ല സാക്ഷ്യമുള്ളവരായി മുന്നോട്ട് പോകുവാൻ പ്രിയപിതാവിന്റെ മാതാവിന്റെ ശിക്ഷണം കൊണ്ട് സാധിച്ചു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പാ കടന്നുപോയി എന്ന് ലീലക്കുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ദൈവശബ്ദം പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നത് ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. ഈ ജഡത്തിൽ ഇരിക്കുന്നവളും നമ്മൾ കർത്താവിൽ നിന്ന് അകന്നിരിക്കും. അപ്പൊ ഈ ജഡം വിട്ടു പോകണം എങ്കിൽ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാൻ ഒക്കുകയുള്ളൂ എന്നുള്ളത് ദൈവവചനം വളരെ ശക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. അത് ദൈവാത്മാവ് ആ ക്ഷണത്തിൽ എനിക്ക് തന്നു. അത് തന്നതോടൊപ്പം തന്നെ ഒരു വലിയ ആശ്വാസത്തിന്റെ കരവും എന്റെ മേൽ വന്നു. അതുകൊണ്ട് ദുഃഖത്തിൻ്റെതായിട്ടുള്ളതോ നിരാശയുടേതായിട്ടുള്ളതോ ഒരു കാര്യവും ഹൃദയത്തിൽ ഉണ്ടാകുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാല് വി കനോട്ട് ആസ്ക് ഫോർ മോർ. ഞങ്ങള് കുഞ്ഞുങ്ങൾക്ക് ഇനിയും പപ്പായുമായിട്ടുള്ള ബന്ധത്തിൽ വി കനോട്ട് ആസ്ക് ഫോർ മോർ. ഞങ്ങൾ ഇനിയും കൂടുതൽ ഒന്നും ചോദിക്കാനില്ല. നോ, വി ഹാവ് ഗോഡ് ഹാസ് ഗിവൺ അസ് മോർ ദാൻ വാട്ട് വി ഹാവ് ആസ്ക് ഫോർ ആൻഡ് ഇമാജിൻഡ്. ഞങ്ങൾ ചോദിച്ചതിലും നിനച്ചതിലും അപ്പുറമായി ലോകപ്രകാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിതാവിൽ കൂടെ മാതാവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ വീണ്ടും കാണാമെന്നുള്ളതായിട്ടുള്ള വലിയ ഉറപ്പോടും നിശ്ചയത്തോടും കൂടെ പിതാവിനെ യാത്രയാക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നെയ്ബേഴ്സിനായി സ്തോത്രം, റിലേറ്റീവ്സിനായി സ്തോത്രം. ദേശത്തുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ടല്ലോ എന്ന് ഓർക്കുവാനും കാണുവാനും ഇടയായതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സഹോദരിമാർക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാല് കുടുംബത്തെ പ്രതിനിധീകരിച്ച് ലില്ലുകുട്ടി അല്പസമയം എടുക്കുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു. ആ സമയം അവൾക്ക് കൊടുക്കുന്നു. മറ്റാർക്കെങ്കിലും പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം സമയം എടുക്കണം. നിപുമന ഒരു അല്പസമയം എടുക്കും. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുകയും സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ അതിനുശേഷം ലില്ലുകുട്ടിയും നമ്മോട് സംസാരിക്കും. താവിന് സ്തോത്രം. ഉയർത്തിയിടും ഞാൻ ഉയർത്തിയിടും ഞാൻ
അരുളും വൻകീരിയിൽ ഞാൻ ഈ വീട്ടിലെ കൊച്ചുമക്കളുടെ മൂത്ത ആൺസന്താനമാണ്. പ്രിയ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ ഓർക്കാൻ. ഞാൻ ഈ പാട്ട് പാടി ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി വെറുത്തിരുന്ന ഒരു പാട്ടാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഒത്തിരി അധികം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും സ്കൂളിലെ അവധി സമയത്തൊക്കെ ഞാൻ ഇവിടെയാണ് ചെലവഴിച്ചിരുന്നത്. ഇവിടെ കൃഷി കൊയ്ത്ത് കാര്യങ്ങള് അതിനുവേണ്ടിയൊക്കെ ഞാൻ വരുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഞാൻ ഒന്നും ഇഷ്ടപ്പെടാത്തത് ഈ രാവിലത്തെ ആ പ്രാർത്ഥന, അപ്പച്ചൻ പാടി എണീക്കുന്ന ഒരു പാട്ടാണിത്. തൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് വളരെ അച്ചടക്കത്തോടെ, 8 മണി എന്ന് പറയുന്ന ഒരു സമയം വൈകിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ ആ ടേബിളിൽ കാണും, അവിടെ ആ ചെയറിൽ പാട്ട് പാടാൻ വേണ്ടിയിരിക്കും. ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, കൊച്ചുമക്കളെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഓരോ റൂമുകളിൽ നിന്ന് പെട്ടെന്ന് വന്ന് ഇരുന്ന് അവിടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ രാവിലെ ഏർലി മോർണിംഗ് 5 മണി 5:30 ആകുമ്പോഴത്തേന് അപ്പച്ചൻ പിന്നെയും പാട്ടുപാടി തുടങ്ങും. പലപ്പോഴും ഞാൻ പഠിക്കുമ്പോഴൊക്കെ പ്രിയ മമ്മി എന്നെ രാവിലെ വിളിച്ച് എണീപ്പിക്കും. എന്നാൽ ഇവിടെ ഞാൻ അവധി സമയത്തൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ രാവിലത്തെ പ്രാർത്ഥന എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. എന്താണെന്നാൽ ഞാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല ജനിച്ചു വളർത്തപ്പെട്ടത്. കൃപയാൽ ഈ സത്യം അറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. അപ്പച്ചൻ്റെ ഉപദേശങ്ങളൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് വളരെ വേദനയുള്ളതായിരുന്നു. പക്ഷേ ഞാനൊരു പിതാവായപ്പോൾ ആ ഉപദേശങ്ങൾ, എൻ്റെ മക്കള്, എനിക്ക് 3 മക്കളാണുള്ളത്, അവരെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഞാൻ ഉപദേശങ്ങളൊക്കെ ഞാനിപ്പം അവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പച്ചനെ കുറിച്ച് ഓർക്കുവാണെങ്കിൽ ഇന്നലെ പോലെ ഞാൻ പറഞ്ഞ പോലെ ഹി വാസ് എ ബോൾഡ് ക്യാരക്ടർ. എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. തെറ്റെന്ന് പറയുന്നത് തെറ്റായിട്ട് തന്നെ പറയും, ആരുടെ മുഖത്താണെങ്കിലും നോക്കി പറയും. അദ്ദേഹത്തിന് വീട്ടിലൊരു വ്യക്തിത്വം, പുറത്തൊരു വ്യക്തിത്വം ഇല്ലായിരുന്നു. പുറത്തും സഭയിലും വീട്ടിലും ഒരേ ഒരു വ്യക്തിത്വമാണ്, ഒരേ സ്വഭാവമായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. വളരെ മാന്യതയോടെ, മാതൃകയോടെ ഞങ്ങൾക്കെല്ലാം ഒരു റോൾ മോഡലായിട്ട് എൻ്റെ അപ്പച്ചൻ ജീവിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് സന്തോഷം പകരുന്നതാണ്. കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി ലില്ലിക്കുട്ടിമാമ വളരെ പക്വതയോടെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസിയാണെന്ന് അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു. ഈ ഭവനത്തില് പിതാവ് വളരെ അച്ചടക്കത്തോടെയാണ് മക്കളെ വളർത്തിയത്. വളരെ പക്വതയോടെ അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ആ രീതിയിൽ അവർ വളർന്നു വരികയും ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് പ്രിയപ്പെട്ടവരെല്ലാം വളരെ പക്വമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ദൈവിക സമാധാനം കൊടുത്ത് നിറയ്ക്കട്ടെ. പറഞ്ഞോളൂ ദൈവസന്നിധിയിൽ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷത്തിൽ ഞങ്ങളുടെ പപ്പായുടെ മൃതശരീരത്തിന്റെ നടുവിൽ അരികിൽ നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നേക്ക് 36 വർഷത്തിന് മുൻപ് ഈ ഭവനത്തിൽ നിന്ന് വിശ്വാസ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. നിങ്ങൾക്ക് ഇവിടെയുള്ള സാക്ഷ്യങ്ങളിലൂടെ എല്ലാം എൻ്റെ പപ്പായെ മനസ്സിലായല്ലോ. ഇവരുടെ എല്ലാം നടുവിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹം എന്നെ കടന്നു പിടിച്ചപ്പോൾ മുമ്പും പിറകും നോക്കാതെ മുന്നോട്ടിറങ്ങുവാനായിട്ടിടയായിട്ട് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. എല്ലാം ഒന്നും പറയുവാൻ സമയമില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പപ്പായാണ് എന്നെ കൈപിടിച്ച് ഇവിടെയുള്ള എക്യുമിനിക്കൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി ഇരുത്തിയത്. ആ പ്രാർത്ഥനയിൽ വെച്ച് ഞാൻ അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞാണ് സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞാണ് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുവാനിടയായി.
സ്നാനപ്പെടാനായിട്ട് പോകുന്ന നിമിഷം എനിക്ക് ആ ദിവസം ഇന്നും എനിക്ക് ഓർക്കാൻ കഴിയുകയില്ല. അത്ര പേടിയായിരുന്നു. എന്നെ വിടുമോ? എന്നെ കൊല്ലുമോ? എന്താണ് ഈ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ ആങ്ങളമാരോ അനിയത്തിമാരോ ചേച്ചി ഒന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു വത്സജാനൊക്കെ പള്ളിയിൽ പോട്ടെ, അതാകുമ്പോൾ കുറച്ച് പ്രശ്നം കുറഞ്ഞിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്ന കാര്യം വീട്ടിൽ പറഞ്ഞില്ല. ഈ മുകളിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് സ്നാനപ്പെടണം, എനിക്കതിനുള്ള വഴി ഒരുക്കി തരണമേ എന്ന്. ആ പ്ലാവൊക്കെ വെട്ടിക്കളഞ്ഞു. ഈ മോളത്തെ പുരയിടത്തിൽ താമസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃഷിയാണ്. ഞാന് ആ കൃഷിസ്ഥലങ്ങളായിരുന്നു എൻ്റെ പ്രാർത്ഥനാ സ്ഥലം. ഇവിടുത്തെ ഹോളിൽ ഇവിടുത്തെ ഈ ഹോള് നിൽക്കുന്ന സ്ഥലം ഒരു എരുത്തിലായിരുന്നു. അതിനൊരു വലിയ ചാണകക്കുഴിയുണ്ട് എരുത്തിലിൻ്റെ സൈഡിലായിട്ട്. ഞാൻ അവിടെ ഒരു ചാക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇറങ്ങിയിരുന്നാൽ ഇവിടെ ആരും അറിയത്തില്ല ഞാൻ എവിടെ പോയെന്ന്. 2 മണിക്കൂർ 3 മണിക്കൂർ ആ ചാണകക്കുഴിയിൽ ഒരു സൈഡ് ചാണകം, മറു സൈഡിൽ പുളി പുകയ്ക്കാനുള്ള ആ അടുപ്പാണ്. ഞാൻ അവിടെ ആ അടുപ്പം കയറി ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിൽ ഞാൻ ഒരു ചാക്കിട്ടിട്ട് അവിടെ പോയിരുന്നു. ഇതുപോലെയുള്ള തൂവാലയൻ്റെ വായിൽ ഞാൻ തുർത്തിക്കയറ്റി ആരും അറിയാതെ ഉറക്കം ഞാൻ നിലവിളിക്കും, എനിക്കെൻ്റെ വീടിനെ വേണം, എൻ്റെ പപ്പായയുടെ സ്നാനപ്പെടാനൊരു അനുവാദം എനിക്ക് ചോദിക്കണം. എനിക്ക് ധൈര്യമില്ല. പക്ഷെ ഞാൻ ആ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു വാക്യം തന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആ വാക്യം എവിടാണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആ വാക്യം ഉരുവിട്ട് ഉരുവിട്ട് പപ്പായോട് ഇതൊന്ന് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാ. അന്നൊരു സൺഡേ ഞാൻ കട്ടവിടുന്ന് ഇവിടെ അടുത്ത കട്ടപ്പുറത്ത് നെടുകാലായിലെ സൂസമാമയുടെ വീട്ടിൽ ചെന്ന് സമീപിച്ചു. ഞാൻ പറഞ്ഞു, സൂസമാമയെ എനിക്ക് സ്നാനപ്പെടണം, നിങ്ങളുടെ സഭയിൽ എനിക്ക് അതിനുള്ള ക്രമീകരണം വരുത്തണം. സൂസമാമ എന്നോട് പറഞ്ഞു, മക്കളെ ശമേലിച്ചാൽ നിന്നെ ശരിയാക്കും, നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നീ സ്നാനപ്പെടാൻ ഇവിടെ വന്നാൽ ഞങ്ങളെയും കൊല്ലും നിന്നെയും കൊല്ലും, അതുകൊണ്ട് എൻ്റെ മക്കൾ സ്നാനപ്പെടാൻ ഇപ്പം താല്പര്യപ്പെടണ്ട എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളത്തിൽ സ്നാനപ്പെട്ടേ മതിയാകെയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സൂസമാമ എൻ്റെ ജോർച്ചാനും കൂടെ എൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു. അവിടെ ചർച്ചിൽ അറിയിച്ചു, കുഴിക്കാല IPC ചർച്ചിൽ അത് അറിയിച്ചു. അവിടെ അറിയിച്ചു, അവരെല്ലാം സ്നാനക്കടവിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഇവരെല്ലാം പള്ളിയിൽ പോയതിന് ശേഷമേ എനിക്കിതൊന്ന് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. പപ്പ ആ ജനലിൻ്റെ ഊണുമുറിയിലെ ജനലിൻ്റെ അവിടെ ഷേവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കറിയാം വലിയൊരു കത്തിയാ കയ്യിലിരിക്കുന്നത്, ഈ ഷേവ് ചെയ്യുന്ന ഒരു കത്തി. എൻ്റെ ദൈവമേ ഞാൻ ചോദിച്ചാൽ അത് തിരിഞ്ഞെൻ്റെ കഴുത്തെ കയറുമോ എന്നൊക്കെയുള്ള ഭയം എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല, പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്നതൊക്കെ. ഞാൻ പപ്പായുടെ അരികിൽ ചെന്ന് ചോദിച്ചു, പപ്പ ഞാൻ സ്നാനപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചു. ഇവരാരും ഇവിടെ ഇല്ല. പപ്പ ആ കത്തി ആ മേശപ്പുറത്ത് വെച്ചിട്ട് തിരിഞ്ഞു നിന്ന് എന്നോട് ഒരു പദം പറഞ്ഞു, മോളെ നീ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സമില്ല. പക്ഷെ ഒരു കാര്യം, പെന്തിക്കോസി പോയാൽ പിന്നെ മരുന്ന് ചെയ്യത്തില്ലെന്ന് നീ ശടിക്കരുത്. എനിക്ക് നിന്റെ കഷ്ടം കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അന്നേരം നീ തടസ്സമൊന്നും പറയരുത്. എൻ്റെ മനസ്സിൽ തോന്നി രോഗം വരുമ്പോഴല്ലേ അത് ചിന്തിക്കേണ്ടത്. ഇപ്പം എനിക്ക് നടക്കേണ്ടത് സ്നാനമാണ്. ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് പപ്പ അനുവാദം തന്നില്ലെങ്കിൽ ഓടാനായിട്ട് ഒരു സാരിയും ബ്ലൗസും എടുത്തി തെക്കേ മുറിയുടെ ജനലിനകത്തൂടെ തോട്ടിലേക്ക് എറിഞ്ഞു. അഥവാ എന്നെ വിട്ടില്ലെങ്കിൽ ഇവരെല്ലാം വരുന്നതിന് മുമ്പ് കുഴിക്കാലാച്ചു നിന്ന് സ്നാനപ്പെട്ടിട്ട് മടങ്ങി വരണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ തിരിച്ചു വന്നു. ദൈവത്തിന് പപ്പ എന്നെ സന്തോഷത്തോടെ വിട്ടു. ഞാൻ പോയി. 36 വർഷത്തിനു മുൻപേ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാനുള്ള ഭാഗ്യം ദൈവം എനിക്ക്. എൻ്റെ പപ്പായുടെ 60-ാമത്തെ വയസ്സിൽ ഞാൻ പിടിച്ച സത്യം സത്യമാണെന്ന് എന്നോടൊപ്പം ചേർന്ന് ഇന്നലെ അച്ചാച്ചൻ പറഞ്ഞതുപോലെ ഈ കുടുംബാരാധനയിൽ ഈ മൃതശരീരം വെച്ചിരിക്കുന്ന ഇടത്ത് വെച്ച് മാറത്തടിച്ച്, മോളെ ഞാൻ നിന്നോട് ചെയ്തതെല്ലാം തെറ്റിപ്പോയി, നിന്റെ കൈ എൻ്റെ തലയിൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, എനിക്ക് സമാധാനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ്
കുടുംബ പ്രാർത്ഥനയിൽ വെച്ച് എന്റെ പിതാവ് ഇവിടെ വീണ് കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ആ ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയാണ്. പിന്നീടുള്ള നിമിഷങ്ങൾ എന്നിട്ടും പപ്പ ആരാധനയ്ക്ക് വരുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പപ്പായുടെ മാനസാന്തരം. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ എന്നോട് ചോദിച്ചു, മോളെ നീ പണ്ട് സ്നാനപ്പെട്ടത് 3 വർഷത്തിന് മുമ്പ് സ്നാനപ്പെട്ട സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചർച്ച നിനക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞാടിനെ പോലെ ബൈബിള് മാറത്ത് പിടിച്ചുകൊണ്ട് ഇവിടുന്ന് മുട്ടത്ത് വണ്ണ് കയറി, പുളിയരിത്തോടെ ഇറങ്ങി മുട്ടത്ത് വണ്ണ് കയറി. പപ്പ എന്നോട് പറഞ്ഞു, നീ മുന്നേ നടക്ക്, ഞാൻ നിന്റെ പുറകെ. എന്റെ പപ്പ എന്റെ പുറകെ ഒരു ചുവട് പോലും മുന്നേ കയറി നടന്നില്ല. കുഴിക്കാലായി പി സി ചർച്ചിലേക്ക് വരുമ്പോ ദൈവത്തിന് സ്തോത്രം. അവിടെയും സഭയായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പപ്പ കയറി ചെല്ലുന്നത് കണ്ടപ്പോ അവരെല്ലാം ഒരു തീരുമാനമെടുത്തു, ഇനി ഈ സഭയിൽ ഒരു വാക്ക് ആരും മിണ്ടുകയില്ല. മീൻസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അത്ര അഭിമാനത്തോടെ എന്റെ കൂടെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ ജീവിതത്തിന് വേണ്ടി ചുവടുകൾ വെക്കുമ്പോ എപ്പോഴും പറയുന്ന അപ്പച്ചൻ പാസ്റ്റർക്ക് അറിയാം. പാസ്റ്റർ പപ്പായുടെ ഒരു ഉറ്റ സ്നേഹിതനും പാസ്റ്റർ വരുമ്പോ പറയും, ഗോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. അത് എന്റെ പപ്പായിക്ക് ദൈവം കൊടുത്ത ഒരു വചനമാ. അത് പറഞ്ഞാണ് മരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു. വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടിയ സാഹചര്യങ്ങൾ വന്നു. ദൈവാത്മനിയുക്തയായി ഞാൻ എടുത്ത തീരുമാനങ്ങളോടൊന്നും എന്റെ പപ്പ അതിടത്തിൽ പ്രതികരിക്കുകയോ അതിനൊരു ബദലായി നിൽക്കുകയോ ഒന്നും ഈ നാഴിക വരെ ചെയ്തിട്ടില്ല. എനിക്ക് കൈത്താങ്ങൽ തന്ന് ധൈര്യം പറഞ്ഞു തന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് പോയ നിമിഷം ഒരു കാര്യം പറഞ്ഞു, മോളെ വെള്ളം കണ്ടാൽ വെള്ളമാണെന്നും തീ കണ്ടാൽ തീയാണെന്നും നിനക്ക് തിരിച്ചറിവിന്റെ സമയമായി. ഒരിക്കലും ഒരപകടത്തിൽ ചെന്നപ്പെടാതെ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. പണം നിന്റെ ഉള്ളിൽ വരരുത്. പണത്തിനു വേണ്ടി നീ പണം കണ്ട് വളർന്ന കുഞ്ഞ, പണത്തിന്റെ ആശ നിനക്ക് വരരുത്. ഈ 36 വർഷമായി എന്റെ പിതാവ് എന്റെ മാതാവ് ഇവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ പാലിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് സഹായിച്ചു. ഈ അവസാന നിമിഷത്തിൽ ചില ദിവസങ്ങൾ കൊണ്ട് എനിക്ക് വീട്ടിൽ വരണമെന്നുണ്ട്. ഞാൻ വരാനായിട്ട് ആഗ്രഹിച്ചു. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അപ്പോഴാണ് നാട്ടിൽ മീറ്റിങ്ങുകളൊക്കെ കടന്നു വന്നു. ആ മീറ്റിങ്ങിന് ഞാൻ ഇവിടെ വന്നപ്പോ പപ്പ വളരെ ആരോഗ്യവനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്മാരൊക്കെ അക്കാര്യം പറഞ്ഞല്ലോ. രാത്രിയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ ഉണരുമ്പോ ഞാൻ ഈ വാതുക്ക വന്ന് എത്തി നോക്കിയപ്പോ വളരെ നന്നായി ഉറങ്ങുന്നു. പപ്പ അങ്ങനെ ബോധം കെട്ട് ഉറങ്ങി ഞാൻ കണ്ടു. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എപ്പോഴും ഒരു വണ്ട, ഞങ്ങൾ പറയും ഒരു വണ്ടൻ ചീറി പോയാൽ ഉടനെ ഉണരുന്നതാണ്. നന്നായി ഉറങ്ങുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നാണ് തിരുവല്ലായിൽ ശനിയാഴ്ച മീറ്റിങ്ങിനായിട്ട് ഞാൻ കടന്നുപോയി. തിരിച്ച് എൻ്റെ സഹോദരിയും ഞാനും കൂടെ തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ ചാച്ചനോട് ഒന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എവിടെയാ ഓടി വരാൻ പറഞ്ഞു. എങ്ങനെയാ ഇവിടെ എത്തിയെന്നറിഞ്ഞുകൂടാ. ഞങ്ങൾ വന്നപ്പോ ഇവിടെയുള്ള രംഗം വളരെ വിഷമമായിരുന്നു. എൻ്റെ അച്ചാച്ചൻ വളരെ വിഷമിച്ച് പപ്പായെ പിടിക്കുന്നു. പപ്പ കിടന്ന് വളരെ വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓക്സിജന് വേണ്ടി പപ്പ ബന്ധപ്പെടുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. ഞങ്ങൾ പെട്ടെന്ന് കാറിൽ എടുത്തിട്ട് കൊണ്ടുപോയി അവിടെ ചെന്നു. രണ്ടാമത് എൻ്റെ സഹോദരന്റെ മാറയിലോട്ട് ചാരിക്കിടന്നുകൊണ്ട്, മോനെ ഞാൻ പോകുക, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? ദൈവത്തിന് സ്തോത്രം. നീ കാര്യങ്ങളെല്ലാം ചെയ്തോട്. എന്റെ കണ്ണിലോട്ട് നോക്കി പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിയിലേ, എനിക്ക് വേണ്ടി പാട്ടുപാടേ, പ്രാർത്ഥിയിലേ. ഞാൻ എന്റെ പപ്പായുടെ പപ്പ എന്റെ പിതാവാണെങ്കിലും എന്റെ ആത്മീയ മകനാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പിതാവാണെങ്കിലും എന്റെ ആത്മീയ പൈതലാണ്. ഞാൻ എന്റെ പപ്പായെ കർത്താവിന്റെ കരങ്ങളിൽ തന്റെ ശരീരാത്മദേഹികളെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കുറച്ച് ശാന്തമായപ്പോ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അച്ചാച്ചൻ വാ. കുറെ മണിക്കൂറുകളായല്ലോ ബന്ധപ്പെടുന്നു. അത് ശാന്തനായി കിടക്കുന്നു. അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. സഹോദരങ്ങളൊക്കെ വന്നു. ജോയിച്ചായൻ വന്നു. എല്ലാരും ഒക്കെ കേട്ടവര് പറഞ്ഞവർ ഒരു വലിയ പുരുഷാരം ആശുപത്രിയിൽ ഓടിക്കൂടി. ദൈവത്തിന് സ്തോത്രം. 3 അച്ചാച്ചൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാനും എന്റെ സഹോദരിയും കുഞ്ഞുങ്ങളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് 3-ാമത്തെ അറ്റാക്ക് തനിക്ക് വരികയായിരുന്നു.
എന്നെ എടുത്തേക്ക് കക്കൂസിലേക്ക് കൊണ്ടുപോയി. ഒന്നും പോയില്ല, തിരിച്ച് പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ എന്തോ സംഭവിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. പായ കോരി എടുത്ത് കട്ടിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ കൈ തന്നെ എപ്പോഴും ഇങ്ങനെയാണ് കിടക്കുന്നത്, അതുപോലെ കൈ തലയിലെ കീഴിലേക്ക് വെച്ചിട്ട് പപ്പയുടെ കണ്ണ്, ഞാൻ പറഞ്ഞു എൻ്റെ പപ്പ കണ്ണുപോലും തിരുമ്മി അടയ്ക്കാൻ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല, ഞാൻ പപ്പ തന്നെയാണ് കണ്ണടച്ചത്, വായും അടച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ സഹോദരി പപ്പായോട് ചേർന്നിരുന്ന് പാട്ടുപാടി, ഒത്തിരി പാട്ട് പാടി. രണ്ടു പ്രാവശ്യം പാടിയ പാട്ടാണ് ഈ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം എന്നുള്ള പാട്ട്. പപ്പ തന്നെ ആദ്യം ഇട്ടു, സ്റ്റെപ്പുകൾ ഓരോന്നോരോന്ന് പാടിത്തന്നു. ഞങ്ങൾ കൂടിയിരുന്ന് പാടി, ഞങ്ങൾ പോവാ എന്നെ ഐശ്വലിടരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ സുമരണം വരെ, മരണിക്കുന്ന സമയം വരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. മക്കളെ എല്ലാം പേര് ചൊല്ലി വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു. ഞാൻ മൂക്കിൻ്റെ അടുത്തോട്ട് എൻ്റെ കൈ വെച്ച് നോക്കിയപ്പോൾ ശ്വാസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അച്ചാച്ചാ ഓടി വാ, പപ്പ പോകാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അച്ചാച്ചൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് ഓ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും താനെ പറന്നുപോയി, ശരിക്കും പറന്നു പോകുകയായിരുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ പപ്പ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. ഞാൻ വളരെ അഭിമാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു പിതാവായിരുന്നു. വളരെ അച്ചടക്കം, എല്ലാവരും സാക്ഷിയൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു ദിവസം എൻ്റെ ഒരു വെള്ളസാരി, ഒരു ചെറിയ ബോർഡർ അതിനുണ്ട്, ഒരു ചുമന്ന ബോർഡർ, ഞാനത് നനച്ച് ഇവിടെ ഇട്ടപ്പോ പപ്പ അവിടെ തിണ്ണയിലിരിക്കുക. എന്നോട് ചോദിച്ചു, ഈ സാരി ആരുടെയാ? ഞാൻ പറഞ്ഞു, എൻ്റെയാപ്പ. ഇത് നിനക്ക് ചേരത്തില്ലെന്ന് പറഞ്ഞു. അന്നത് പിന്നെ ഇന്ന് വരെ ഞാൻ അത് ഉടുത്തിട്ടില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും എൻ്റെ പപ്പായുടെ കണ്ണ് പതിയുമായിരുന്നു. കൃത്യമായി വീട്ടിൽ വരണം, എവിടെ ശുശ്രൂഷിക്കുവായാലും കൃത്യമായി വീട്ടിൽ വരണം, വന്നില്ലെങ്കിൽ അറിയിക്കണം, പറയണം. അതെല്ലാം വളരെ ചിട്ടയുള്ള ആളായിരുന്നു. ആ നല്ല നിവുമോൻ പറഞ്ഞതുപോലെ വളരുന്ന സമയത്ത് ആ ചിട്ടയൊക്കെ ഞങ്ങൾക്ക് വലിയ റഫായിട്ട് തോന്നിയെങ്കിലും ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹൃദയം ക്ഷീണിക്കരുത്. എന്നെ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പേര് ചൊല്ലി, ഞങ്ങളുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. മക്കളുടെയും കുഞ്ഞുമക്കളുടെയും ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട്, അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്. ദൈവത്തിന് സ്തോത്രം. എപ്പോ പ്രാർത്ഥിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ ഓടിയെത്തുന്നെങ്കിലും വളരെ പ്രത്യാശയോടെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിതുപോലൊരു മരണം തരണമേ എന്ന്. അത്ര മനോഹരമായിരുന്നു പപ്പായുടെ അന്ത്യം. ദൈവത്തിന് സ്തോത്രം. വളരെ ശാന്തനായി പ്രാർത്ഥനയോടെ പാട്ടോടെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. തന്നെ ആത്മാവിൽ ബലമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ വീണ്ടും കാണാം. പ്രിയപ്പെട്ട അമ്മ വളരെ ക്ഷീണിതയാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ശരീരവും ഒക്കെ മനസ്സും വളരെ ക്ഷീണമാണ്. ദൈവമക്കൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിലും നിങ്ങളുടെ കൂട്ടായ്മയും സഹകരണവും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ഒന്നും പറയുന്നില്ല. വിശേഷാൽ തേനിയിൽ നിന്നും സെൽവരാജ് പാസ്റ്റർ കടന്നു വന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. കൂടെ സഹോദരങ്ങളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കണ്ടില്ല. ദൈവത്തിന്റെ ദാസനും കടന്നു വന്നു. അപ്പച്ചും പാസ്റ്റർ പി ടി തോമസ് സാറ്, ദൈവദാസന്മാരെല്ലാം എല്ലാവരും എല്ലാവരുടെയും പേരെടുത്ത് സഹോദരിമാർ, എൻ്റെ ചേട്ടത്തിമാർ അമേരിക്കയിൽ നിന്ന്, പാലക്കാട്ട് നിന്ന്, എല്ലാം ആങ്ങളമാരെ, എല്ലാം ദൂരത്തായിരുന്നവർ, മാവിമാരുടെ മക്കളെ, അവരുടെ എല്ലാവരും കടന്നു വന്നു. കൊച്ചുമക്കൾ എല്ലാവരും കടന്നു വന്നു. സന്തോഷത്തോടൊരു യാത്ര. യേശുവിൻ്റെ നാമം മഹിച്ച ഈ ശരീരം, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര അയക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പപ്പായ്ക്ക് എന്നെ ഓർത്ത് ചില സമയങ്ങളൊക്കെ വിതുമ്പിയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം എന്നെ വളരെ എൻകറേജ് ചെയ്യുകയും, നീ ഒന്നിനാലും അധൈര്യപ്പെട്ടു പോകരുത്, ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരുമ്പോ എനിക്ക് 500 രൂപ തരും. യാത്ര പറഞ്ഞു പോകാൻ നേരത്തെ 500 രൂപ തന്നിട്ട് പറയും,
ഇത് നിനക്കല്ല, ഇത് കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ തന്നെ ആ പപ്പ തരുന്ന പൈസ ഞാൻ വിശ്വസ്തയുടെ കർത്താവിന്റെ വയലിലെറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു പടയാളിയായി, ബ്രിട്ടീഷുകാരുടെ ഒരു പടയാളിയായി ലോകത്തിൽ പോരാടി, ദൈവരാജ്യത്തിനു വേണ്ടി ഒരു പടയാളിയായി 32 വർഷം പോരാടി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു പോരാളിക്ക് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം. എന്റെ പപ്പ പരാജയപ്പെട്ടിട്ടില്ല, ജയാളിയായി. കർത്താവിനോടുകൂടെ നിശ്ചതയിലുള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന ആശ്വാസവചനങ്ങൾ തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ തുടർന്ന് ഈ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് മാറ്റുവാനുള്ളതായ അവസരമാണ്. വേണ്ടപ്പെട്ടവർ വേഗത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ മാറിക്കൊടുത്താൽ മാത്രമേ അക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ സൈഡിലിരിക്കുന്ന അമ്മച്ചിമാർ മാറിക്കൊടുക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു.